ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു തെളിവെടുപ്പാണെന്ന് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടോ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഈ പിന്നെ അതായത് ഒരു പോലീസുകാരും എന്നാ പറയേണ്ടത് ഒരു കുറേ ഒരു പിന്നെ എന്താ പറയേണ്ടത് ഭൂലോക സുന്ദരി എന്ന് പറയുന്ന ഒരു സിനിമാ നടിയെ പോലെയുള്ള ഗ്രീഷ്മ എന്ന് പറയുന്ന ആ ഒരു മുതലിനെയും കൊണ്ട് പോലീസുകാർ പോകുന്ന കാണുമ്പോൾ പുച്ഛം തോന്നു, പുച്ഛം മനസ്സിലായോ? പുച്ഛം തോന്നു, പുച്ഛം. അത്രയും കഴിവ് കേട്ടവന്മാരാണ്. ചിരിച്ച് കളിച്ചെന്നിട്ട് ഇപ്പോൾ എന്താ പറയുന്നത് അറിയാം? ഓളിച്ചിരിക്കുമ്പോൾ നമ്മളെന്താപ്പാ വേണ്ടത്? ഓളിച്ചിരിക്കുമ്പോൾ നമ്മൾ ചിരിക്കാണ്ടിരിക്കാൻ പറ്റുമോ? ഓള് സഹകരിക്കുമ്പോൾ നമ്മൾ സഹകരിക്കാണ്ടിരിക്കാൻ പറ്റുമോ? എന്താണോ നിങ്ങൾക്കൊന്നും കഥയില്ല. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം. ആ മരിച്ച ചെക്കൻ്റെ അച്ഛനും അമ്മയോടെ ജീവിച്ചിരിപ്പില്ലേ, അവരെ വിഷമം നിങ്ങൾ നോക്കുന്നുണ്ടോ? നിങ്ങൾ ഇവളെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഓള് പറയുന്നതിലും ചിരിച്ച് തഗ്ഗടിച്ച് നിൽക്കുമ്പോൾ ആ അച്ഛൻ്റെയും അമ്മേൻ്റെയും വിഷമം നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? നാണവമാനമില്ലാതെ കുറേ ടീമുകൾ, അതിന് ഓശാന പാടാൻ കുറേ ടീമുകൾ പാടുന്നു. ഒരു വസ്തുവിനും കൊള്ളത്തില്ല, ഒരു വസ്തുവിനും കൊള്ളത്തില്ല. ഓശാന പാടാൻ കുറേ ടീമുകൾ, കുറേ വക്കീലന്മാർ എന്ന് പറഞ്ഞിട്ട് വേറെയൊരുത്തന്മാർ അറിയാം. ആ പാവം ചെറുക്കൻ്റെ അച്ഛനും അമ്മേനെയും നിങ്ങളൊന്ന് ആലോചിക്കണമായിരുന്നു. എന്നിട്ട് നിങ്ങൾ വർത്തമാനം പറ അറിയാം. അതായത് സ്വന്തം മോനെ ഇഞ്ചിഞ്ചായി കൊന്നിട്ട് അതും അത്രത്തോളം വിശ്വസിച്ചവർ, അത്രത്തോളം വിശ്വസിച്ചിട്ട് ആ ലാസ്റ്റ് ആ മരണക്കിടക്കയിൽ വരെ ആ പാവം അറിഞ്ഞിട്ടില്ല. അത് വിചാരിച്ചത് എന്താ, ഞാൻ തിരിച്ചു വരും, തിരിച്ചു വന്നാൽ ഇവളുമായിട്ട് ഒരു ജീവിതം വേണ്ടതല്ലേ, അപ്പോൾ ആ പാവം ഇത് ഇങ്ങനെയൊക്കെ വല്ല കഷായി വല്ല അബദ്ധവും പറ്റിയതാണെങ്കിൽ എന്തെങ്കിലും എന്താ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ആ പാവം പറയാതിരുന്നത്. അത് മരിക്കുമെന്ന് വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. വിഷം കൊടുത്തിട്ട് ഓരോ അവയവം ഛർദ്ദിച്ച് വീഴുമ്പോഴും അത്രത്തോളം വേദന സഹിക്കുമ്പോഴും അത് ഉറ്റിക്കൊടുത്തില്ല എന്നുള്ളതാണ്. എന്നിട്ട് ആ പ്രാർത്ഥിക്കുമ്പോഴെന്താണ്, ഞാൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്, മറ്റേ പ്രാർത്ഥിച്ച വേറെ ഉൾട്ടിയായി, എൻ്റെ ഒരു ചിരിയും. എടോ ആ ക്യാമറയൊക്കെ ഓണ ഓഫാക്കാൻ പറഞ്ഞിട്ട് ടക്കുന്നുണ്ടൊന്ന് കൊടുത്തൂടെ, ഏതെങ്കിലും ഒരുത്തേന് അത് പറ ആ ക്യാമറയൊന്ന് ഓഫാക്കാൻ പറയാം. അതല്ല, നമ്മളിപ്പോൾ ഇത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം എന്താ അറിയാം, ഈ അതിൻ്റെ ഒരു അറസ്റ്റിൻ്റെ കുറച്ച് മുമ്പ് ഒരു വലിയൊരു ഏമാനത്തി വന്ന് പറഞ്ഞത് എന്താ അറിയാം, സ്മാർട്ടാണ്, റാങ്ക് ഹോൾഡറാണ്, പഠിപ്പിസ്റ്റാണ്, ഭയങ്കര ഒരു സംഭവമാണ്, അതായത് എല്ലാത്തിനും ലൈസൻസ് ഇല്ല. എന്നാൽ പിന്നെ ആ സേനയിലും കൂടെ അങ്ങ് എടുത്തൂടെ, അതല്ലേ നല്ലത്. ഇത്രത്തോളം ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നാൽ പിന്നെ എന്നാൽ ശരി. എന്നാൽ ഇതിലും നല്ല എന്താ അറിയാം, ഈ പെണ്ണിന് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൊടുക്കുക. എന്നിട്ട് യൂട്യൂബ് ചാനലെടുത്തിട്ട് ഇവളോട് വീഡിയോ എടുക്കാൻ പറയുക. അതായത് നീ പോയ സ്ഥലത്തുള്ള വീഡിയോയും കാര്യങ്ങളും എടുത്തിട്ട് വിവരണം, അത് എന്നിട്ട് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുക. എന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാൻ ചെയ്യുകയില്ല. അതായത് ഞാനും ഷെറോണും അവിടെയാണ് ഇരുന്നത്, അവിടെയാണ് പ്രാർത്ഥിച്ചത്, അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ആ ചേച്ചിയുടെ എടുക്കുന്ന മാങ്ങ കഴിച്ചിരുന്നു, ഇവിടെ നിന്ന് നമ്മൾ പൂ വാങ്ങിച്ചിരുന്നു, അവിടെ നിന്ന് ഐസ്ക്രീം കഴിച്ചു, ഇവിടെ നിന്ന് ജ്യൂസ് വേണിച്ചു, അവിടെ നിന്ന് കഷായം വേണിച്ചു, അവിടെ നിന്ന് ടാബ്ലറ്റ് വേണിച്ചു എന്നൊക്കെ പറയായിരുന്നു. അതിലേറ്റവും വലിയ കഥകൾ വരുന്നത് എന്താണെന്ന് അറിയാം, ഈ പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കാമുകന്മാരിൽ ഒരേ സമയത്ത് കൊണ്ട് നടന്നിനി, 2020 ഗർഭിണിയായിനി എന്നൊക്കെയാണ് പറയുന്നത്. അതായത് 2020 കാലഘട്ടത്തിൽ ഗർഭിണിയും കൂടി അതിന് പോലും. ഇപ്പോഴും ഞാൻ പറയുന്നത് പണ്ട് പറഞ്ഞ തന്നെ അതിൻ്റെ അച്ഛനെയും അമ്മേനെയും മടല് വെട്ടിയടിക്കണം, മടല് വെട്ടിയടിക്കണം. ആ രണ്ട് സാധനത്തിലാണ് അച്ഛനും അമ്മ എന്ന് പറഞ്ഞിരിക്കുന്ന കുറേ ടീമില്ലേ, മടല് വെട്ടിയടിക്കണം ആടുന്ന്. അത്രത്തോളം ഒരു വൃത്തികെട്ട ടീമാണ് നടന്നത് അറിയാം. ഇവള ഈ സൗകര്യത്തിന് ഒത്ത് തുള്ള കുറേ ആൾക്കാരും, അതായത് ഗുളികയും കാര്യങ്ങളും ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അടിച്ച് പൊളിച്ച്, അതായത് ഈ പിന്നെ പിള്ളന്മാരിലെ എന്നാ പറയുന്നത് പാക്കീശയിലെ പൈസ ചിലവാകുന്നവരെ അവരെ കൂടെ നിന്ന് ലാസ്റ്റ് ആ മിലിറ്ററിക്കാരൻ്റെ തലയിലാകാമെന്ന് കരുതിയതാണ്. പക്ഷേ അതിന് മുമ്പ് പെട്ടുപോയി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു 2-3 മാസം ഇത് വൈകിപ്പോയിട്ടുണ്ടെങ്കിൽ ആ മിലിറ്ററിക്കാരൻ്റെ തലയിലായനെ. മിലിറ്ററിക്കാരൻ ഇതും കൊണ്ട് കഷ്ടപ്പെട്ടേനെ ആ പാവം, വല്ല അതിർത്തിയിലും ജോലി നോക്കുന്നവനെ. ഇതും അറിഞ്ഞിട്ട് ആകെ പിരാന്തായി പോയിനായിരുന്നു. ഏതായാലും അത് രക്ഷപ്പെട്ടായിരുന്നു, അതൊരു സമാധാനമുണ്ട്. അപ്പോൾ ഈ ഗ്രീഷ്മ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രഹസനം മാത്രമായിരിക്കും. നിങ്ങൾ കണ്ടോ, ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാലില്ലേ ഈ കേസൊക്കെ ടെക്കി 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 ടെക്കേന്നായിട്ട് ഒരു 6 വർഷം, ഇല്ല ഒരു 5 വർഷം, ഇല്ല 4 വർഷം നല്ല നടപ്പ് ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങ് വരുവാടുന്നേ. അത്രയേ ഉള്ളൂ, മനസ്സിലായേ? ഇപ്പം ആ വക്കീൽ പറയുന്നില്ലേ, അവനെന്താ ഭയങ്കര സംഭവട്ടാ, തമിഴ്നാട് വക്കീലേ, അവനൊരു സംഭവം തന്നെയാണ്. അവൻ്റെ പുറകിൽ ഇത് ഇതെന്താന്ന് അറിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കറാ, ഇവന്മാർക്കൊക്കെ എൻ്റെ അസുഖമാണ്, ഒരു ചെങ്ങായിനെ കൊന്നിട്ട് പിന്നെ ഇവരെ ഇവരിങ്ങനെ വെളുപ്പിക്കാൻ നടക്കുന്നത് എന്തിൻ്റെ ഒരു രോഗമാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. അറേ, ഒരു പാവപ്പെട്ട ഒരുത്തനെ കൊന്നു കഴിഞ്ഞിട്ട് എന്തിനാ ഈ വെളുപ്പിക്കാൻ നടക്കുന്നത്? എന്തിനാ നിങ്ങളൊക്കെ ഈ പിന്നെ ഇതിനൊക്കെ നിൽക്കുന്നത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതുപോലെ നരവലി നടന്നതും അതുപോലെ തന്നെ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വേണ്ടിപ്പോയാണ്.
പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയെന്ന് പറഞ്ഞാൽ കോളേജ് പഠിക്കുമ്പോഴേ ഫ്രോഡാണെന്ന് ഇപ്പോൾ ഓരോരോ ആൾക്കാരിങ്ങനെ വന്ന് വർത്തമാനം പറയുന്നുണ്ട്. ഓരോരോ കൂട്ടുകാരും മറ്റേവരും ഇവരൊക്കെ പറയുന്നുണ്ട് അടുത്ത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സ്വഭാഷ ഇവരാര് കൊല്ലുന്നു പ്രതീക്ഷിച്ചില്ല. ഈ ഷാരോൺ എന്ന ചെറുപ്പക്കാരനെ കൊല്ലുന്ന ആരും പ്രതീക്ഷിച്ചില്ല. അതാണ് ഏറ്റവും വലിയൊരു വിഷമം വന്നത്. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ പറ നമുക്ക് ഏതായാലും അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. അപ്പോൾ നന്ദി, നമസ്കാരം. ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. കാരണം ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസ് നമ്മൾ വരും. നന്ദി, നമസ്കാരം.